എല്ലാ കൂട്ടുകാർക്കും എസ് ജെ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷൻ പറ്റിയിട്ടാണ് എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നോട്ടിഫിക്കേഷൻ ഈയൊരു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതേപോലെ ഇതിൻ്റെ സിലബസ് എന്താണ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് സൗജന്യമായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ നിങ്ങളുടെ പേര് അതേപോലെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ലൊക്കേഷൻ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ബി എസ് എഫ് സി എ എസ് എഫ് സിആർ പി എഫ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പാരാമിലിറ്ററി ഫോഴ്സസിലെ കോൺസ്റ്റബിൾ ഒഴിവുകളിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത് ഏകദേശം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ എസ് എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇവിടെ ഫീസ് വരുന്നത് ജനറൽ മെയിൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് നൂറ് രൂപയായിരിക്കും ഫീസ് അതേപോലെ ഫീമെയിൽ എസ് സി എസ് ടി എക്സ് സർവീസ് ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണ് ഏജ് കണക്കാക്കുന്നത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അപ്പോൾ ആ ഒരു ഡേറ്റിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ആനുകൂല്യം ലഭിക്കും അതേപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ് നാല് സ്റ്റേജാണ് ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും അത് പാസ്സാവുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവും ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുപത്തി നാല് മിനിറ്റിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടമാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് പെൺകുട്ടികൾക്ക് എട്ടര മിനിറ്റിൽ ഒന്നേ കിലോമീറ്റർ കവർ ചെയ്യണം അതേപോലെ നമുക്ക് ഹൈറ്റിൻ്റെ കാര്യം കൂടി നോക്കണം ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് ജനറൽ എസ് സി ഒ ബി സി വിഭാഗത്തിൽ പെടുന്ന മെയിൽ കാൻ്റിഡേറ്റ്സിന് നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആവശ്യം അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ആവശ്യമുണ്ട് അതേപോലെ എസ് ടി വിഭാഗത്തിൽ ആളുകൾക്ക് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മതി എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞാൽ സി ബി ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് ടോപ്പിക്കിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് രണ്ടാമത്തെ ജനറൽ അവെയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ് നമ്മുടെ ഈ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കറണ്ട് അഫെയർസ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുന്ന ജി കെ അടുത്തായിട്ട് മാത്സിൽ നിന്നും ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്നും ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ടാവും ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ആയിരിക്കും തൊണ്ണൂറ് മിനിറ്റ് സമയമായിരിക്കും നമുക്ക് ലഭിക്കുക സി ബി ടിയുടെ ഒരു ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നമുക്ക് പ്രധാനപ്പെട്ട ഡേറ്റുകളൊന്നും നോക്കാം നോട്ടിഫിക്കേഷൻ വന്നത് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നിനായിരുന്നു അപ്ലിക്കേഷൻ നമുക്ക് കൊടുത്ത് തുടങ്ങാൻ പറ്റിയത് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന ഇരുപത്തൊന്നിനാണ് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ അവസാനത്തെ ദിവസങ്ങളിൽ എസ് എസ് സിയുടെ സൈറ്റൊക്കെ ഹാങ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി വരെ വയ്ക്കാതെ അതിനു മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫോഴ്സിലോട്ടാണ് നമുക്ക് താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ഒന്ന് കൊടുക്കണം ഒന്നാമത്തെ പ്രയോറിറ്റി ഏത് ഫോഴ്സിനാണ് രണ്ടാമത്തെ പ്രയോറിറ്റി ഏത് ഫോഴ്സിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് പക്ഷേ നമുക്ക് ഓരോ ഫോഴ്സും എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വർക്ക് എവിടെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം ഇവിടെ ബി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വരുന്നത് ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഈ ഒരു ജോലിയുടെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിലായിരിക്കും അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ് സി എ എസ് എഫ് സി എ എസ് എഫിൻ്റെ ലൊക്കേഷൻ വരുന്നുണ്ടാവുക നമ്മുടെ പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രികളിലായിരിക്കും ഈയൊരു സി എ എസ് എഫിൻ്റെ ജോലി വരിക അതായത് നമ്മുടെ മെട്രോ അതേപോലെ തന്നെ എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ബി പി സി എൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് ജോലി ലഭിക്കുക അവിടുത്തെ സുരക്ഷാ വിഭാഗത്തിലായിരിക്കും സി എസ് എഫ് കോൺസ്റ്റബിളിന് ജോലി വരിക അടുത്തത് സിആർ പി എഫ് അല്ലെങ്കിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ് അത് നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് വരുന്നത് അതായത് നമ്മുടെ ഈ എലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഈ ബൂത്ത് കൈയേറ്റം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കാനാവാത്ത സമയത്താണ് ഈ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതായത് ആ പേരിൽ തന്നെ ഉണ്ട് അത് റിസർവഡ് ആണ് മാറ്റിവെച്ചിരിക്കുന്നതാണ് ആവശ്യ സമയത്തിന് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന് ഉപയോഗിക്കാൻ ഭാഗത്തിന് മാറ്റിവെച്ചിരിക്കുന്ന റിസർവ് ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്ന പോലീസ് ഫോഴ്സാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സി ആർ പി എഫ് അടുത്തത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പി ഇതിൽ ഏകദേശം ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റ് ഐ ടി ബി പിയുടെയാണ് ഇന്തോ ആ പേരിൽ തന്നെയുണ്ട് ഇന്തോ ടിബറ്റൻ ബോർഡറിലായിരിക്കും നമ്മുടെ ലൊക്കേഷൻ വരിക ഒരു ജോലി ലഭിക്കുന്നവർക്ക് അടുത്തതായിട്ട് സശസ്ത്ര സീമാ ബെൽ അല്ലെങ്കിൽ എസ് എസ് ബി ഈയൊരു ജോലിയുടെ ലൊക്കേഷൻ വരിക ഇന്തോ നേപ്പാൾ അതിർത്തിയിലായിരിക്കും അടുത്തത് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ എസ് എസ് എഫ് അതായത് നമ്മുടെ രാജ്യത്തെ വി ഐ പികൾക്ക് സുരക്ഷ കൊടുക്കുന്ന ജോലിയാണ് ഈയൊരു എസ് എസ് എഫ് എന്ന് പറയുന്ന ഫോഴ്സിനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പാരാമിലിറ്ററി ഫോഴ്സസുകൾ ഇതിലേക്കാണ് ഇപ്പോൾ കോൺസ്റ്റബിൾ എന്ന ഒഴിവുകളിലേക്ക് എസ് എസ് സി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ബാക്കി നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുക പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കുക അതേപോലെ തന്നെ ഓരോ പോസ്റ്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളൊക്കെ ഒന്ന് നോക്കി താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുക കൂടുതൽ എക്സാം നോട്ടിഫിക്കേഷൻസിനും ഓൺലൈൻ ക്ലാസ്സസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം